അല്ല, ഇത് ഇതിന്റെ ഒരു വസ്തുതകൾ മനസ്സിലാക്കാതെയോ ഡൈവേർട്ട് ചെയ്തോ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അതായത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ പ്രോസസ്സ് അവസാനിച്ച് എവിടെയാണ്? ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച് അതിന് അനുസൃതമായിട്ടുള്ള നികുതി സി എം ആറിൽ അടച്ചു. അതായത് ആ അതിലെ കണ്ടെത്തലുകൾ അംഗീകരിച്ച്, കണ്ടെത്തലുകൾ ശരിയാണ് എന്ന് അംഗീകരിച്ച് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞ പണം സി എം ആറിൽ അടച്ചു. കാരണം ആദായ നികുതി വകുപ്പിന്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് കിട്ടാനുള്ള നികുതി അല്ലെങ്കിൽ വെട്ടിച്ചിട്ടുള്ള നികുതി സർക്കാരിന് വേണ്ടി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. അവർ ആ പ്രോസസ്സിന്റെ ഭാഗമായി അന്വേഷണം നടത്തി, കാര്യങ്ങൾ കണ്ടെത്തി, വിസ്തീർണം ചോദിച്ചു, കേട്ടു. അവര് അതിന് എതിർവാദം ഉന്നയിച്ചു, ഞങ്ങൾ ഇത് ചെലവഴിച്ച പൈസയാണ്, ഇത് ഞങ്ങളുടെ ലാഭമല്ല. പക്ഷേ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നപ്പോ അവർക്ക് അത് വീണ്ടും ആ എതിർപ്പ് നിലനിൽക്കുകയായിരുന്നെങ്കിൽ അവരത് കോടതിയിൽ ചലഞ്ച് ചെയ്യുമായിരുന്നു. അതിന് പകരം അവർ ആ ഓർഡർ അക്സെപ്റ്റ് ചെയ്ത് ആ പൈസ അടച്ചു. ആ പൈസ അടച്ചപ്പോ ഇപ്പോ വീണ വിജയൻ വ്യക്തിപരമായി വാങ്ങിയ പൈസയും എക്സാലോജിക്ക് വാങ്ങിയ പൈസയും സി എം ആർ എല്ലിന്റെ ലാഭത്തിൽ നിന്നും വാങ്ങിയ പൈസ എന്ന ലീഗൽ സ്റ്റാറ്റസ് ആണ് ഇപ്പൊ ഉള്ളത്. പിന്നെ എങ്ങനെയാണ് ആ പ്രശ്നം അവിടെ അവസാനിച്ചു എന്ന് പറയുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം ഒരു കക്ഷി ഇത് സേവനത്തിന് കൊടുത്ത പണമല്ല എന്ന് അംഗീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ വീണ അത് അംഗീകരിച്ചിട്ടില്ല എന്നായിരിക്കും ഒരുപക്ഷെ ബാലൻ പറയുന്നത്. പക്ഷെ കൊടുത്ത കക്ഷി ഞങ്ങൾ സേവനത്തിന് കൊടുത്തതല്ല, ഞങ്ങൾ അല്ലാതെ കൊടുത്ത പണമാണെന്ന് അംഗീകരിച്ചില്ല. അതാണല്ലോ അതിന്റെ ലീഗൽ സ്റ്റാറ്റസ്, ഇപ്പോഴത്തെ പൊസിഷൻ. ഞാൻ ഈ പറയുന്നതിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ട് നിങ്ങളോട് ചോദിച്ചാൽ ഞാനത് ക്ലാരിഫൈ ചെയ്യാം. കുറച്ച് ടെക്നിക്കൽ ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, അതായത് സി എം ആറിൽ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ പണം ഞങ്ങൾ ചെലവഴിച്ചതല്ല, സേവനത്തിന് നൽകിയതല്ല, ഇത് ഞങ്ങളുടെ ലാഭത്തിന്റെ ഭാഗമായിരുന്നു എന്ന് അംഗീകരിച്ച് അതിനുള്ള ടാക്സ് അടച്ചു. അപ്പോ ഇപ്പോ വീണ വിജയന്റെ കയ്യിലിരിക്കുന്ന പകം ഇല്ലിജിറ്റിമേറ്റ് മണിയാണ്, സേവനത്തിന് കൊടുത്ത പണമാണെന്ന് കൊടുത്ത കക്ഷി പറയുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷൻ. ഇനി രണ്ടാമത്തെ പൊസിഷൻ, എക്സാലോജിക് ഒരു കമ്പനിയാണ്, അത് ഫെയർ ആയിട്ടും ട്രാൻസ്പെറന്റ് ആയിട്ടും സത്യസന്ധമായിട്ടും അധ്വാനിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഒരു കമ്പനി എന്നാണല്ലോ സി പി എമ്മിന്റെ ഡിഫൻസ്. അതിന്റെ ആ വാദങ്ങളാണ് വൺ ബൈ വൺ ആയിട്ട് ഇപ്പോ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. എക്സാലോജിക്ക് ഒരു പേപ്പർ കമ്പനി ആയിരുന്നു എന്ന് ഇതുപോലുള്ള പണം വാങ്ങുന്നതിനും കിട്ടിയ പണം കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പേപ്പർ കമ്പനിയാണ് എന്ന് ഞങ്ങൾ വാദം പറഞ്ഞിരുന്നു. അതിനെ സ്വാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എക്സാലോജിക്ക് നേരത്തെ തന്നെ അവർക്ക് ഡയറക്ടർക്കും കമ്പനിക്കും 100,00,000 രൂപ ഫൈൻ ചുമത്തിയിരുന്നു. കാരണം ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു റിട്ടേൺസും ഒരു കാര്യങ്ങളും ഒരു സമയത്തും ചെയ്യാതെ, കാരണം ഒരു കമ്പനി പേരിന് തുടങ്ങി അതിന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങി പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു നിലയ്ക്കുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ കമ്പനി എന്ന നിലയിലല്ല പ്രവർത്തിക്കുന്നത്, കടലാസ് കമ്പനിയായിരുന്നു എന്നുകൊണ്ടാണ്. മാത്രമല്ല ഇപ്പോ ഈ കമ്പനി പെട്ടെന്ന്, ഇപ്പോ ഇന്നത്തെ ദിവസം നമുക്ക് സി പി എം മറുപടി പറയേണ്ട ഒരു കാര്യം, എന്തിനാണ് ഇത്ര വെപ്രാളപ്പെട്ട് ആ കമ്പനിക്ക് വേണ്ടി ഡോർമെന്റ് സ്റ്റാറ്റസിന് വേണ്ടി അപ്ലൈ ചെയ്തത്, ഏത് സാഹചര്യത്തിലാണെന്ന് വീണ പറയാൻ തരണം. കാരണം ഒരു കമ്പനിയുടെ ഡോർമെന്റ് സ്റ്റാറ്റസ് അപ്ലൈ ചെയ്യണമെങ്കിൽ വേണ്ട ചില എലിജിബിലിറ്റിയും ചില എൻസൈറ്റിൽമെന്റ്സും ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് 2 വർഷമായി ഒരു ക്രയവിക്രയങ്ങളും ഉണ്ടാവാൻ പാടില്ല, കമ്പനി പ്രവർത്തനരഹിതമായിരിക്കണം. മാത്രമല്ല അവർ നികുതിയോ കേസോ കാര്യങ്ങളോ അവർക്കൊരു പ്രൊസീഡിങ്സ് ഒന്നും പെൻഡിങ് ഉണ്ടാവരുത്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രം ചെയ്യാമായിരുന്ന കാര്യം കളവായും തെറ്റായും വിവരങ്ങൾ ധരിപ്പിച്ച് എന്തിന് എക്സാലോജിക്കിനെ ഡോർമെന്റ് ആക്കി, ഈ ചോദ്യത്തിന് അവർ ഉത്തരം പറയണ്ടേ? ഇപ്പൊ ഈ രണ്ട് ചോദ്യങ്ങൾ അവർ മുമ്പുള്ളൂ. അതല്ലാണ്ട് ഇനിയിപ്പോ അവര് കോടതി അത് പറഞ്ഞില്ല, കരുതി പറഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു കാര്യം, ഒരു പ്രതിരോധം, ഒരു ഡിഫൻസും നിൽക്കില്ല. ഇത് വളരെ വ്യക്തമായി ഓരോ ദിവസം കഴിയുന്നതോറും പച്ചയായി ഈ കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി. ആ മനസ്സിലാവുന്ന നിലയിലേക്ക് ഇതിന്റെ ക്ലാരിറ്റിയുള്ള തെളിവ് വന്നു. ഇനി ആരെങ്കിലും ഹിയർ ദ അതർ സൈഡ് എന്ന് പറഞ്ഞ മാതിരി വീണ വിജയന് വേണ്ടി വാദം പറയുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആസ് എ ലോയർ ഞാൻ പറയുന്നു, അവർക്ക് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിക്കാൻ കഴിയുന്ന എന്തെങ്കിലും വാദങ്ങളുണ്ടെങ്കിൽ പറയട്ടെ, ഞങ്ങൾ അതിന് മറുപടി പറയാം. ജനം വിലയിരുത്തട്ടെ. ശരി, മാത്യു കിള്ളാറുടെ ചോദ്യങ്ങൾ വേറെ ഒരു വഴിക്കുള്ളതാണ്, അതിന് വിശദീകരിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. സി പി എം ശരിയായ പ്രശ്നത്തെ അല്ല അഡ്രസ്സ് ചെയ്യുന്നത്, വേറെ ചില സംഗതികൾ ഉയർത്തിക്കൊണ്ട് ഒരു ഒരു നിലനിൽക്കാത്ത പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന പോയിന്റാണ് മാത്യു ഉന്നയിക്കുന്നത്. എനിക്കിപ്പോൾ ഈ ചർച്ചയിൽ സി പി എം പാനലിസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് അതിൻ്റെ മറുപടിയിൽ കിടക്കാനില്ല. എനിവേ, താങ്ക് യു മാത്യു കൊഴുന്നാടൻ താങ്കളുടെ പ്രതികരണത്തിന്. സൈഫ്, മാത്യു ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ തികച്ചും വിഭിന്നമായ സംഗതികളാണ്. അതായത് ശരിയായ മർമ്മത്തിൽ തൊടാതെ വേറെന്തൊക്കെയോ പറഞ്ഞ് ഡിഫെൻസിബിലിറ്റി ആയി ശ്രമിക്കുകയാണ് എ കെ ബാലൻ എന്നതാണ് സത്യത്തിൽ. ഇത് ഈ ഇന്നത്തെ ഒരു മാധ്യമങ്ങളോടുള്ള പ്രതികരണം കണ്ടപ്പോൾ ഏതാണ്ട് പല ഏരിയയും അദ്ദേഹം ടച്ച് ചെയ്യുന്നില്ല എന്ന് തോന്നി.
അതെ, ഈ മാത്യു ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് എ കെ ബാലൻ ആരോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് ഒരു ഒരു ഭാഗത്ത് സി എം ആർ എൽ എന്നും പറയുന്ന കമ്പനി അത് സേവനത്തിനല്ല നൽകിയത്, ഞങ്ങളുടെ ലാഭവിഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നികുതി പണം അതിൻ്റെ അടയ്ക്കാനുള്ള പണം അടയ്ക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് അത് പ്രസക്തമായ ചോദ്യമായിട്ട് ഉയർന്നു നിൽക്കുകയാണ്. അതിന് സി പി എം നേതൃത്വം മറുപടി നൽകിയിട്ടില്ല. മറ്റൊന്ന് വീണ ഉന്നയിക്കുന്ന വാദമുണ്ട്, ഇത് സേവനത്തിന് നൽകിയതാണ് എന്നുള്ളത്. പക്ഷേ എന്ത് സേവനമാണ് എന്നുള്ള ചോദ്യം ഈ മാസപ്പടി വിവാദം അങ്ങനെ പേരിട്ട് വിളിക്കുന്ന ഈ വിവാദം ഉയർന്നതിന് പിന്നാലെ തന്നെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് എന്ത് സേവനമാണ് നൽകിയത്. അതിന് എ കെ ബാലൻ നൽകുന്ന മറുപടി, അതിന് സേവനം നൽകിയിട്ടുണ്ട്, സേവനത്തിൻ്റെ പേരിൽ തന്നെയാണ് കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. അതിന് ചില മറുപടികൾ ഇന്ന് എ കെ ബാലൻ പറയുന്നുണ്ട്. സേവനം നൽകി, ആ സേവനം എന്താണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂന്നംഗ കമ്മീഷൻ കമ്മിറ്റി അന്വേഷിക്കുകയാണല്ലോ, സ്വാഭാവികമായിട്ടും വീണയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ കേൾക്കും. അങ്ങനെ വീണയ്ക്ക് മുന്നിലേക്ക് ഇത് ചോദ്യങ്ങൾ വരുമ്പോൾ എന്ത് സേവനത്തിനാണ് പണം കിട്ടിയത് എന്നുള്ള ചോദ്യത്തിന് അവർ മറുപടി നൽകും, വീണ മറുപടി നൽകും എന്ന വാദമാണ് സി പി എം ഉയർത്തുന്നത്. എന്തായാലും ഇത് ഒരു കമ്മിറ്റിയുടെ അന്വേഷണം നടക്കുന്നതിനൊപ്പം തന്നെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ രാഷ്ട്രീയ വിവാദമായത് ഉയർന്നു വരും എന്ന നിഗമനത്തിൽ തന്നെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വമുള്ളത്. അതുകൊണ്ടാണ് വീണയെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ നേതൃത്വം രംഗത്ത് വരുന്നത്. രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. സി പി എമ്മിൻ്റെ മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗം പറയുന്നത് ഈ റിപ്പോർട്ട് പോലും വിശ്വസിക്കാൻ കഴിയുന്നത് അല്ല, സി എം ആറിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ ഒ സി പോലും റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വാദമുയർത്തി രാഷ്ട്രീയ പ്രതിരോധത്തിലാണ് സി പി എം ഒരുങ്ങുന്നത്. 25-ാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. സി പി എമ്മിന് മുന്നിലെ വലിയൊരു കുരുക്കായിട്ട് ഈ ആർ ഒ സിയുടെ റിപ്പോർട്ട് വരുന്നുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എക്സാലോജിക്കിനെയും വീണയും പ്രതിരോധിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നിഷ ശരി, സേഫാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.